ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ ഒരു എന്താ പറയാ എല്ലാവർക്കും ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഒരു സംശയമുണ്ട്. അത് പലരും വന്ന് ചോദിക്കുന്നു, ചിലരൊക്കെ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു, ചിലരത് സംശയം എന്ന രീതിയിൽ നമ്മളുടെ അടുത്ത് ചോദിക്കാൻ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ രൂപം എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അല്ലേ അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് താമസം മാറിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അത് ആരുടെയും കുറ്റമല്ല, നമ്മളുടെയും കുറ്റമല്ല, കണ്ണൻ്റെയും കുറ്റമല്ല, സാറിൻ്റെയും ഡോക്ടറുടെയും കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. നമ്മളുടെ സാഹചര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവാർഡ് ഫംഗ്ഷനൊക്കെ, അത് അതിൽ മുന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോയിരുന്നതാണ്. ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് അവനെന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് കാലും ഒരു വേദന പോലെ, അത് കഴിഞ്ഞ് പിന്നിലൊരു ഗുരു, അത് കഴിഞ്ഞ് പനി വന്നു, ചുമ വന്നു, അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ മുടക്കുകൾ. പിന്നെ നമ്മൾ ഓക്കെ വരുന്ന സമയത്ത് ഡോക്ടർ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പുറത്തു നിന്നുള്ളവർ പോലും അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അത്രയും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മൾ സംഗീത ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ സൗകര്യം കൂടെ നോക്കണം. പക്ഷെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമുക്ക് പല കാര്യങ്ങൾക്കും. അപ്പോൾ ചില സമയത്ത് സാറിനും തിരക്കുകൾ ഉണ്ടാവും, ഒരുപാട് പേഷ്യൻസ് വരുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതിനിടയിൽ നമുക്കും ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ കണ്ണനാണെങ്കിൽ വയ്യാതിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ പനിയോ ജലദോഷമോ വേറെ എന്തെങ്കിലും ഒരു വയ്യായുള്ള സമയത്ത് അവന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു വയ്യായി ഉള്ളപ്പോൾ അവന് ആകെ ബോഡി മൊത്തം വീക്കായിട്ടിരിക്കുകയായിരിക്കും. നമ്മളെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ അവന് പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ പെയിൻ കുറയാറുമുണ്ട്. പക്ഷേ പിന്നെ ഒരു ഇപ്പോൾ ഒരു വയ്യാണ്ട് വന്നിട്ട് ഗ്യാപ്പ് എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അവന് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ സാറാണെങ്കിലും പറയും വയ്യാതിരിക്കുകയല്ലേ, നമുക്ക് അവനെ കരയിപ്പിക്കേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ അങ്ങനെ നീണ്ടു പോവാണ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കെന്തെങ്കിലും, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എനിക്കും കാണാൻ ഇങ്ങനെ മാറി മാറി കാലക്കേടാണ്. ഒന്നേ എനിക്കായിരിക്കും വയ്യായകൾ വരാം, അല്ലെങ്കിൽ കണ്ണനായിരിക്കും വയ്യായകൾ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാത്ത ഒരു സാഹചര്യം. അപ്പോൾ വേറൊരു ഇപ്പം നമ്മളുടെ സൗകര്യം നോക്കിയിട്ട് അങ്ങനത്തെ ഒരു കാരണങ്ങൾ കൊണ്ടല്ല, ഇവന് കണ്ണന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നിലനിൽക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ദേ ട്രീറ്റ്മെൻറ്റ് ഇന്നൊക്കെ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ദേ ഇന്ന് ഒരു ചെറിയ പനി പോലെ എനിക്ക് ഇന്നലെ തൊട്ടൊരു കുളിര് കോരണ പോലെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വീണായിരുന്നു കേട്ടോ, 2 ദിവസം മുൻപ് വഴുക്കി വീണതാ, അപ്പുറത്ത് വെള്ളത്തിലൊക്കെ ഒന്ന് വഴുക്കി വീണതാ. ആകെ പണി കിട്ടിയെന്ന് തന്നെ വിചാരിച്ചു. സ്റ്റെപ്പിലൊക്കെ പോയി തലയും നടുവൊക്കെ ഇടിച്ചിട്ട് എനിക്ക് ആകെ മൊത്തം ബോഡി പെയിനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലൊന്നല്ല, മുറിവുകൾ അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഒത്തിരി പൊട്ടിയിട്ടുണ്ട്, കയ്യിലൊക്കെ ഒത്തിരി പൊട്ടിയിട്ടുണ്ട്. കണ്ണനെ എന്നെ ഏൽപ്പിക്കാനൊന്നും വന്നില്ല കേട്ടാ. എന്താ സന്തോഷമല്ല അമ്മ വീണ കാര്യം പറയുമ്പോൾ. കല്യാണി കുട്ടി അവിടെയുണ്ട്. ആ അപ്പോൾ കുറേ പേരൊക്കെ ചിലവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നല്ല രീതിയിൽ ചോദിക്കാൻ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ലേ, വേഗം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തോളോട്ടാന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ നല്ല രീതിയിൽ പറയും. പക്ഷെ ചിലവരൊക്കെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ട്. ഞാൻ നമ്മളുടെ വീഡിയോസിലൊന്നും തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നാളെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടിട്ടോ അങ്ങനത്തെ അപ്ഡേഷൻസ് ഒന്നും നമ്മുടെ വീഡിയോയിൽ ഞാൻ തരാറില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ സാറിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിൽ കൂടെ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കാറില്ല. ഇപ്പോൾ ഒട്ടും അങ്ങനെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ വീഡിയോയിൽ പറയാത്തത് കൊണ്ടായിരിക്കും എല്ലാവരും. ഇപ്പോൾ നമ്മൾ കൂടുതലിടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എങ്ങടെയെങ്കിലുമൊക്കെ പുറത്ത് പോയ വീഡിയോസും അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള വീഡിയോസുകളൊക്കെയാണ് ഇടുന്നത്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ മുൻപൊക്കെ എന്നും വയ്യ, കണ്ണന് വയ്യ എനിക്ക് വയ്യ, കണ്ണന് വയ്യ എനിക്ക് വയ്യ, ആ ഒരു ലെവലിലാണ് നമ്മുടെ വീഡിയോസ് മുഴുവൻ പോയിരുന്നത്. അപ്പം എനിക്ക് തന്നെ തോന്നിയ ആളുകൾ വിചാരിക്കും ഈശ്വര ഈ ചാനൽ തുറക്കുമ്പോൾ മൊത്തം ദുരന്ത കഥകളാണല്ലോ, അങ്ങനെ അങ്ങനെ വിചാരിക്കല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ദുരന്തം പറച്ചിലൊക്കെ നിർത്തുക, വയ്യെങ്കിൽ കൂടെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 2 ദിവസം മുന്നേ വീണതുപോലെ ഞാൻ വീഡിയോസിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക, ആളുകൾക്കാണെങ്കിലും ബോറടിക്കില്ലേ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിൽ റീല് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എന്തിനാ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു entertainmentinu വേണ്ടി കാണുന്ന സംഭവത്തിൽ ഈ വിഷമവും സങ്കടവും ദുഃഖവും ഇതൊക്കെ കൊണ്ട് ചിലർക്കൊക്കെ കണ്ണനെ കാണുമ്പോൾ തന്നെ വിഷമം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാധാരണ കുട്ടിയുടെ പോലെ അല്ലാത്തത് കൊണ്ട് അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കെന്നും വയ്യ, കണ്ണനെന്നും വയ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. കാര്യം നമ്മളുടെ അവസ്ഥകളാണ്, നമ്മൾ വീഡിയോസിലിടുന്നത് മുഴുവൻ നമ്മളുടെ അപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അവസ്ഥകളും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ പറയാറുള്ളത്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ, ഇപ്പം ഞാനാണെങ്കിൽ കൂടെ എപ്പോഴും ഒരു വിഷമം തരുന്ന, നമ്മൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും, അതിനിടയിൽ കൂടെ വിഷമം മാത്രം തരുന്ന വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആകെ ഡൗണായി പോവാണ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്നവരായാലും വിചാരിക്കില്ലേ, ഒന്നാമത് നമ്മൾക്ക് ഉണ്ട് ടെൻഷൻസ്, അതിനിടയിൽ കൂടെ ഇവർ വീഡിയോസ് കാണുമ്പോൾ ഉള്ള ടെൻഷൻ കൂടാണല്ലോ എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പം ഇങ്ങനെ വയ്യായികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഞാൻ അത്രയും കാര്യമായിട്ടൊന്നും വന്ന് പറയാതിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ടൂർ പുറത്തേക്ക് പോകുന്ന വീഡിയോസും ഹാപ്പി ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ തന്നെ ഇടുന്നത്. അപ്പോൾ ആളുകളുടെയൊക്കെ വിചാരം നമ്മളുടെ മൊത്തം ശ്രദ്ധയൊക്കെ പോയി നമുക്ക് പഠിച്ച് പൊളിച്ച് നടക്കണം. ആരെന്നോട് പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് സമൂഹം, അങ്ങനെയാണ്. ഒരാളൊന്ന് സന്തോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നൊരു സമൂഹമാണ് നമ്മളുടെ, അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാറില്ല. എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോസുകളാണ്, യാത്രകളാണ്. അപ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട്, അവർക്കിപ്പോൾ ഉണ്ണിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നല്ല വലുത്, അവർക്ക് ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടായിരിക്കാം. ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ അങ്ങനെയും വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പലരും വന്ന് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എന്തായി, ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണില്ലേ എന്നൊക്കെ നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ എനിക്കറിയാം അവരെന്തുദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നതെന്നൊക്കെ. അപ്പോൾ എനിക്കതൊന്നും നിങ്ങൾക്ക് സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കിച്ച് തരണമെന്ന് തോന്നി. കാരണേ നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്കതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി കണ്ണന്, പല കാര്യങ്ങളായിട്ട്. കണ്ണൻ്റെ ആ പുറകിലേ ഞാൻ കണിച്ചേരാട്ടെ, ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അത് ശരിക്കും ഒന്ന് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടേ, ഇവിടെ കണ്ണുണ്ടോ, കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ശരിക്കും ഒന്ന് ഉണങ്ങിയിട്ട്, ഉണങ്ങി ഇപ്പം നല്ല പോലെ ഉണങ്ങിയിട്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു. അതിൻ്റെ പിന്നിൽ തന്നെ അവന് പനി വന്നു. പനി ഇതിപ്പോഴും കണ്ടോ, വലിക്കുന്ന പോലെ ഒരു സൗണ്ട് അവനുണ്ട്. പനിയൊന്ന് മാറിയെന്ന് കണ്ടപ്പോഴേക്കും ചുമ വന്നു. ചുമ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ 2 ദിവസം മുൻപൊന്ന് വീണത്. ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എനിക്കാൻ പറ്റാത്ത പോലെയുള്ളൊരു വയ്യായികയൊക്കെ ആയിരുന്നു. കൈയും കാലും വലിപ്പോഴും എനിക്ക് എല്ലാവരുടെയും പെയിനാണ് വീണിട്ടേ. നമ്മൾ ഇപ്പം ഞാൻ അത്യാവശ്യം സൈസിലൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ, തലയടിച്ചു, പുറം അടിച്ചു, എല്ലാവിടെയും അടിച്ചു, കൈ അടിച്ചു, ആകെ എനിക്ക് ആ വീണ സമയത്ത് നമുക്ക് പുറത്തെന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നെഞ്ചിലല്ല ഒരു ബുദ്ധിമുട്ട് തോന്നാം. ആ വീണ സമയത്ത് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ഒരു പരാക്രമമൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു കുറവും വരുത്തുന്നുണ്ടായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടായിരുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ എനിക്ക് ഇന്നലെ തൊട്ട് നൈറ്റ് തൊട്ടൊരു കുടച്ചിലും ഞാൻ പനിക്കണ പോലെ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ കണ്ണന് ചെറുതായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഈ വലിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ അവന് ചെറിയൊരു കൂടുതലൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇപ്പോൾ സാറിനാണെങ്കിലും സാറ് ചെറിയൊരു തിരക്കിലാണ്. ആ സാറിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയും ആളുകൾ അപ്പോയിൻമെൻറ്റിനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാനുള്ളതല്ല ഡോക്ടർ. അപ്പോൾ ഡോക്ടറുടെ സൗകര്യം കൂടെ നോക്കണം. എന്നാലും നമ്മൾക്കൊക്കെ സാറ് നല്ല രീതിയിലൊരു മുൻഗണന തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സാറിനോട് ഒരുപാട് നന്ദി. പിന്നെ നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് സാറ് ട്രീറ്റ്മെൻറ്റിന് വരണം അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾക്ക്. അപ്പോൾ ഡോക്ടറുടെ സൗകര്യവും നമ്മുടെ സൗകര്യവും കണ്ണൻ്റെ ഹെൽത്തും എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്, കാരണം നമ്മളുടെ ശ്രദ്ധയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ യാത്രകളുടെയൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും എല്ലാവരും വന്ന് പറയും, കണ്ണനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോലും അതിലും ചിലപ്പോൾ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കാര്യം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു, അപ്പോൾ അതാണ് ഇതൊന്ന് വന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സ്വാതി എല്ലാം കൊണ്ടും കണ്ണന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പോൾ സ്വാതിയുടെ ശ്രദ്ധകളൊക്കെ മാറിപ്പോയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്ന കാര്യത്തിലൊരു ശ്രദ്ധ കുറവ് വന്നോ എന്നൊക്കെയുള്ള ഒരു ഇതുകളൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് കിച്ചുവിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലെ കണ്ണനെ ചെയ്താലും കണ്ണന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ ഇങ്ങനത്തെ വയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ ഗണത്തിൽ പെടുത്തിയിട്ട് കാണാൻ പറ്റില്ല. എല്ലാവരുടെയും അവസ്ഥകളും അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചില കുട്ടികൾ എന്ന് പറയുമ്പോഴേ, ഞാനിപ്പോൾ കണ്ണന് വന്നത് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു, ബ്രെയിനിൽ വന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു. സെയിം ഇതേ അസുഖമുള്ള കുട്ടി കണ്ണന് 5 മാസത്തിലാണ് വന്നത്. ഇതേ ഒരു അസുഖം 1.5 വയസ്സിൽ വന്നൊരു കുട്ടി ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവന്ന ഒരു സെൻറ്ററിൽ വന്നപ്പോൾ 1.5 വയസ്സിലായിരുന്നു ആ കുട്ടിക്ക് വന്നത്. ആ കുട്ടി നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അസുഖം വന്ന് അതിൽ നിന്ന് പതുക്കെ പതുക്കെ റിക്കവറായിട്ട് വരുമായിരുന്നു. അവളുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സും വേഗം വേഗമായിരുന്നു. ഞാൻ ആ കുട്ടീൻ്റെ ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് കാണുമ്പോഴേ ഈ കുട്ടി പതുക്കെ നടന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ കുട്ടി അമ്മേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് സെയിം അസുഖം തന്നെയാണ് അവൾക്ക് വന്നത്, പക്ഷെ അവൾക്ക് പതുക്കെ പതുക്കെ വേഗം വേഗം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അസുഖത്തിനാണെങ്കിൽ പോലും 3 അവസ്ഥയിലാണ് ഇതിൻ്റെ ഓരോ വ്യത്യാസങ്ങളും കാണുന്നത്. ചില കുട്ടികൾക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ചില കുട്ടികൾക്ക് ഒട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് ആ ഇത് വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വലിയ അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെ 3 തരത്തിലായിരിക്കും അതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അവസ്ഥയും. പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും. ചില ഇപ്പോൾ കണ്ണനെ സംബന്ധിച്ചിട്ട് ജന്മനാ പ്രശ്നമില്ല, ജന്മനാ സി പി ആയിട്ട്. ചില കുട്ടികൾ ഡെലിവറി ടൈമിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്ന് അങ്ങനെ സി പി ആവുന്ന കുട്ടികളുണ്ട്. അത് പ്രസവത്തിൽ പറ്റുന്നത് ചിലപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സി പി അവസ്ഥയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചില കുഞ്ഞുങ്ങൾ പ്രസവമൊക്കെ കഴിഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ടൈം എത്തുമ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള രോഗാവസ്ഥകളോ അങ്ങനെയൊക്കെ വന്നിട്ട് സി പി അവസ്ഥയിലോട്ട് വരുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ ജനറ്റിക് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രഗ്നൻസിയിലും ഡെലിവറി ടൈമിലും ജനിച്ചിട്ടും ഒന്നും കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ജനിച്ച് ഒരു ടൈം കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. അത് ജനറ്റിക് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഈ സി പി തന്നെ പല രീതിയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും പല രീതിയിലുണ്ട്, പല രീതിയിലായിരിക്കും. ഒരു കുട്ടിയുടെ ഇപ്പോൾ കണ്ണൻ്റെ പോലത്തെ കാര്യങ്ങളായിരിക്കില്ല മറ്റുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളായിരിക്കില്ല കണ്ണൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ചില ട്രീറ്റ്മെൻറ്റുകൾ ചെറുപ്പത്തിലേ തൊട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പി, ആയുർവേദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണൻ അതിൽ നിന്നൊന്നും ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ ആയുർവേദത്തിൽ നിന്ന് എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അവന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വണ്ണം വെക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ട്രീറ്റ്മെൻറ്റ് അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് ഈ കഷായ അരിഷ്ടമൊന്നും കഴിക്കാനും ആകെ ലഹളയും, അത് കൊടുക്കുമ്പോൾ കരഞ്ഞ് ചിലപ്പോൾ പനി വരും, അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ ഈ എണ്ണയൊക്കെ ഇടുമ്പോഴൊക്കെ തണവ് പറ്റാണ്ട് അങ്ങനെയും വയ്യായകൾ വരിക, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ട് നിർത്തേണ്ട വന്നതാണ്. നമ്മൾ തൃത്താല വൈദ്യമഠത്തെ പാലക്കാട് തൃത്താല വൈദ്യമഠത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു കണ്ണന്. അപ്പം അതിലവനിങ്ങനെ ചെറിയ ആളൊന്ന് പുഷ്ടിയൊക്കെ വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വൈദ്യർ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു 10 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ എത്തി. ഇപ്പോൾ ആയുർവേദം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ലോലി ആയിരിക്കില്ലേ എന്തെങ്കിലും റിസൾട്ടൊക്കെ കിട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഓരോ കാര്യങ്ങളും കൊണ്ട് നമുക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് എനിക്ക് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ കാണുന്നതും സംഗീത് സാറിനെ കാണുന്നതൊക്കെ ഇതിപ്പോൾ ഒരു വർഷമോ ഒക്കെ ആയിട്ടുള്ളൂ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നത് ഓരോന്നിനും ഓരോ സമയമൊന്നും അറിയില്ല. ഇപ്പോൾ ആ ഒരു സമയത്ത് 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ കയ്യിൽ കാണുന്ന കിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും പലരും ചോദിക്കുന്നത് കിച്ചുവിന് ചെയ്യുന്നത് പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത വ്യത്യാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കിച്ചുവിൻ്റെ പോലെയൊക്കെ തന്നെ കാണുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമായിരുന്നിരിക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കുറേ പേർക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ചിലവർക്കൊക്കെ അക്യുപഞ്ചറൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ വേറൊരു കുട്ടിക്ക് ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻറ്റുകളും ഫലിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ നോക്കിയിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ കണ്ണന് എനിക്ക് തോന്നുന്നത് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അവന് ഫലിക്കുമായിരിക്കും, അത് വേറൊരു കുഞ്ഞിന് ചിലപ്പോൾ ഫലിക്കുന്നുണ്ടായിരിക്കില്ല. Pak, എല്ലാവരും എല്ലാ ട്രീറ്റ്മെന്റുകളും എല്ലാ രോഗാവസ്ഥകളും ഒരേ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ഗണമോനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 9 വയസ്സായിട്ടോ, ശരിക്കും പറയാം 5 വയസ്സിലും താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നെ 10 വയസ്സിലും താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് വേഗം വേഗം ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരിക. അപ്പോൾ കണനിപ്പോൾ 9 വയസ്സായി. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണെങ്കിലും ഓരോ പ്രതീക്ഷകളാണെങ്കിലും എല്ലാം വെക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധയൊന്നും മാറിപ്പോയിട്ടൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റുന്നതും അതിലപ്പുറവും ഞാനിവിടെ അവന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. മെൻ്റലി അവൻ അടിപൊളി തന്നെയാണ്, എല്ലാം അറിയാം അല്ലേ കണ്ണ, അല്ലേ കണ്ണ, അല്ലേ? അപ്പം ഞാനിടയ്ക്കൊക്കെ ഇങ്ങനെ വിചാരിക്കാം ഫിസിക്കലി അവനൊന്നും ആവണില്ല. അതിനിപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ദൈവത്തിനോട് കുറേ പരാതി പറഞ്ഞിട്ട് വിഷമം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ചില കുഞ്ഞുങ്ങളില്ലേ ഒന്നും അറിയാതെ മാനത്തേക്ക് നോക്കി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണൻ എന്നെ അറിയാലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയാലോ, ഞാൻ തമാശ പറഞ്ഞാലും അറിയാലോ, ഞാൻ വിഷമിച്ചാലറിയാലോ, എന്നെ അവനറിയാലോ. അങ്ങനെ പോലും ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭാഗ്യമല്ലേ. നമ്മുടെ കണ്ണന് ഒന്നും അങ്ങോട്ട് അവൻ പ്രതികരിക്കുന്നു, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ഓരോന്ന് പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്. അവന് സംസാരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അവൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവന് വേറെ കുറച്ച് കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കുണ്ടല്ലോ, എൻ്റെ മോനുണ്ടല്ലോ എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആശ്വാസവും സന്തോഷമൊക്കെ എനിക്കുണ്ട്. നമുക്ക് എന്തില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു, അതിനേക്കാൾ നല്ല നമുക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്കലി ഒന്നും ഉണ്ടാവില്ല, കിടന്ന കിടപ്പ്, ആളെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒരു ലോകവും ഇല്ലാണ്ട് കിടക്കുന്ന അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ. അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാണാൻ ഇതൊക്കെ അറിഞ്ഞൂടാ. മിടുക്കനല്ലേ, ഉറങ്ങാനിട്ടായിരുന്നു, ഉറങ്ങേണ്ട നേരമായി, ഉറങ്ങണല്ലേ. അപ്പോൾ ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കാം. നമ്മളിത് ശ്രദ്ധയൊന്നും കുറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ കണ്ണൻ്റെ കാര്യം വിട്ടു പറഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മളുടെ അവസ്ഥകൾ ഇതൊക്കെയായിരുന്നു. ഈ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് അവൻ്റെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് ആരോഗ്യവാനായിട്ടിരിക്കണം. അവന് ഒരു കുഴപ്പമില്ലാണ്ട്, അവൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. കാരണം നമ്മൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്നിട്ട് നമ്മളുടെ അടുത്ത് അന്നൊരു ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് ഈ 5 മാസത്തിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരവസ്ഥയും ദൈവം എനിക്ക് തന്നതാണ് കണ്ണനെ. അപ്പോൾ എനിക്ക് തന്ന ഒരു ഇത് എനിക്ക് എന്നും നിലനിർത്തി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളൊക്കെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, കാണിക്കുന്നുണ്ട്, വൈകല്യങ്ങൾ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തരാത്തതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തതിനെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എന്നും അവൻ കൂടെ ഉണ്ടായിട്ട് സന്തോഷിച്ചിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അങ്ങനെ പറയല്ലേ സ്വാതി, അവൻ്റെ ആരോഗ്യം വേണം, അതിനോടൊപ്പം തന്നെ അവൻ ഇമ്പ്രൂവ്മെൻറ്റ്സും വേണം എന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത് പലരും. അപ്പോൾ അവന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആരെക്കാളും, ഈ ലോകത്തുള്ള ആരെക്കാളും ആഗ്രഹിക്കുന്നത് ഞാനാണ്. കാരണം ബുദ്ധിമുട്ടുകളൊന്നുമല്ല എനിക്ക് അവനെ നോക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഉള്ളിടത്തോളം കാലം അവനെ നല്ല രീതിയിൽ നോക്കും. പക്ഷേ നമ്മളില്ലാണ്ടാവുന്നൊരു കാലം വരുമ്പോഴേ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആരെക്കാളും കൂടുതൽ ആവശ്യം എനിക്ക് തന്നെയല്ല അവൻ ഓക്കെ ആവാന്നുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് അവൻ്റെ ആരോഗ്യം, അവൻ ഹെൽത്തി ആയിട്ടിരിക്കണം, അവനൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. എന്ന് വെച്ച് നമുക്ക് അവൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് ഇഷ്ടമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനേക്കാളും ഇമ്പോർട്ടൻസ് എനിക്ക് അവനൊരു ജലദോഷപ്പനി പോലും വരാൻ പാടില്ല. അതുപോലെ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ കൂടുതൽ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മളുള്ളിടത്തോളം കാലമൊക്കെ നമ്മൾ നോക്കുമല്ലേ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ ഓരോന്ന് വരാൻ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്നതും അതിലപ്പുറവും നമ്മൾ ചെയ്യും. അപ്പം എന്താ പറയുക, കാണുന്നവർക്കെന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ ഊഹാഭോഗങ്ങളാണ്. ഇപ്പം നമ്മൾ പല ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഊഹിക്കാം, അവർ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കാം നമ്മൾ ഊഹിക്കും. ഒക്കെ ഊഹങ്ങളാണ്, സത്യാവസ്ഥ നമുക്കറിയില്ല. എന്നാലും ചിലപ്പോൾ സത്യാവസ്ഥ അറിയാതെയും അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർ ഇങ്ങനെ വരും. അപ്പോൾ സത്യാവസ്ഥകൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഒന്ന് അറിയിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് അറിയിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇത്രയൊന്നും സംസാരിക്കാനുള്ളൊരു അവസ്ഥയിലൊന്നുമല്ല ഞാൻ കിടക്കാൻ പോവുകയാണ്, അത്രയും വയ്യാതിരിക്കുകയാണ്. പനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഇനി ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് കുഴപ്പമില്ല, ഉച്ചയ്ക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കണ്ണൻ്റെ കാര്യം മറന്നിട്ടോ ട്രീറ്റ്മെൻറ്റ് മുടക്കാൻ നമ്മളായിട്ട് നോക്കിയിട്ടൊന്നുമല്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടും കണ്ണൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കി വെച്ചിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നത് അല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.